വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി, അതെ, അവളുടെ ചെറിയ ബേബിയൊക്കെ ഉണ്ട്. ബേബിനായിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണല്ലേ പുറത്ത്. ബേബിനായിട്ട് ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സീ ഫുഡ് കഴിക്കാനൊരു ആഗ്രഹം എനിക്കും ഇവനക്കും അവൾക്കില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഞണ്ടും കൊഞ്ചിലേക്കാണ് പോകുന്നത്. ഇത് എവിടെ സ്ഥലം? ഞണ്ടും കൊഞ്ചും ണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ബേബിനായിട്ട്. ഇവള് നീ ഓക്കെ അല്ലേ കൊച്ചിനായിട്ട്? ഹലോ ഹലോ, സേ ഹായ്. അപ്പൊ ബേബി നല്ല സ്ലീപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എണീറ്റേക്കാണ്. ഇന്നൊരു മഴ ദിവസമായത് കൊണ്ട് ഞങ്ങളൊരു ഔട്ട്ഡോർ റെസ്റ്റോറൻ്റ് ആണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ ചതിക്കുമ്പോൾ എന്ന് പേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഞണ്ടും കൊഞ്ചിലേക്കാണ് പോകുന്നത്. ഞണ്ടും കൊഞ്ചും ഞങ്ങൾ കണ്ടത് മറ്റേ ഈറ്റ് കൊച്ചി ഈറ്റ് എന്നുള്ള ഒരു പേജില്ലേ, ഇൻസ്റ്റാഗ്രാം പേജ്. ആ അപ്പോൾ ആ പേജിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോവാണ്. ടേക്ക് കെയർ ചെയ്യേണ്ട ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. കൊച്ചിനെ എടുത്തോളൂ, ശരിക്കും എടുക്കണം. ഓൺ ഡ്യൂട്ടിയാണ്. എത്ര നാളായി എന്നെ കണ്ടിട്ട്. റെഡി, നമുക്ക് കഴിച്ചാം. രണ്ട് റോസ്റ്റ്, കാളാഞ്ചി പൊള്ളിച്ചത്, അല്ലെങ്കിൽ കാളാഞ്ചി ഫ്രൈ വാങ്ങി, കാളാഞ്ചി ഫ്രൈയും കരിമീൻ പൊള്ളിച്ചത്. കാളാഞ്ചി ഫ്രൈ മതി. ആ കാളാഞ്ചി ഫ്രൈയും കരിമീൻ പൊള്ളിച്ചത് എടുത്തിക്കോ. ബേബി കരയണേന് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ടോയ്സ് ഒക്കെ എടുത്ത് കളിപ്പിക്കണോട്ട് ഇതിലോ. അല്ലോ കരയില്ലേ. കറങ്ങല് പലവട്ടം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2000 എത്ര വർഷം മുമ്പാണ്, ഒരു 7 മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ 7 മുതലുള്ള ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. പിന്നെ ഇനിയും കുറച്ച് പേരുണ്ട്, അവരൊന്നും നാട്ടിലില്ല, കുഴപ്പമില്ല. അപ്പോൾ അന്ന് മുതൽ ഉള്ള ഫ്രണ്ട്സാണ്.
നല്ല ഫുഡ്, നല്ല കാളാഞ്ചി ഫ്രൈയും നല്ല കരിമീൻ പൊളിച്ചും ഉഷാറായിട്ടുണ്ട്, നല്ല ഫുഡ് തന്നെ ഉണ്ട്. അയ്യോ, ഞങ്ങനെ ഫുഡ് ലഞ്ച് ഫിനിഷായി. ലഞ്ച് ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളി ഫുഡ്, നല്ല ഫുഡ്, നല്ല ഫുഡ് എല്ലാം. കാളാഞ്ചി ഫ്രൈ അല്ല എടുത്ത്, കാളാഞ്ചി ഫ്രൈ അടിപൊളി, അതിന്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിമീൻ പൊള്ളിച്ച നല്ല അടിപൊളിയായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് ഗ്യാരണ്ടിയാണ്, അത് ഞണ്ട് റോസ്റ്റ് അടിപൊളിയായിരുന്നു. അത് ഫുഡിന്റെ കാര്യത്തില് വേറെ ഓപ്ഷൻ നോക്കണ്ട, സീ ഫുഡ് ഇത് അടിപൊളിയാണ്. ഇങ്ങോട്ട് വരാം, ഇത് പ്രൊമോഷനല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഐ ഡ്രൈവ് കൊച്ചിയാണ്. ഇത് കുറെ നാളായിട്ട് ഞാൻ പോവാൻ വേണ്ടി, ഇതിലൂടെയായിട്ട് പോവാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതിന് എന്തോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കയറാൻ പറ്റിയില്ല. അത് കാരണം ഇന്ന് ചിലപ്പോൾ ഇതിലൂര് കളിക്കാൻ പറ്റും, ഇതിലും മാത്രം നമുക്കും കയറാൻ പറ്റും. അപ്പം നേരെ ഇനി അവിടെ കാണു പോകുന്നത്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. റെഡി അല്ലേ? ന്യൂ ബോൺ ബേബീസ് ഉള്ള ഫ്രണ്ട് സർക്കിൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളും കൂലിപ്പണി എടുക്കാൻ വേണ്ടിട്ട് ഒരേ കൂടെ വന്നാൽ എല്ലാത്തിനും റെഡി ആയി, എല്ലാത്തിനും നമ്മൾ പണിയെടുക്കേണ്ടി വരും. ഓ, എന്റെ മോളുടെ സമയത്ത് വരെ ഞാൻ ഈ സാധനം ചുമന്നിട്ടില്ല. ആന്നേ, വെറും 10 kilo. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. മിസ്റ്റർ വേഗം വരേണ്ടതാണ്, അധികം നേരം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഐ ഡ്രൈവ് കൊച്ചി, കുറെ നാളായി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കണം. ഇവിടെ എത്രയാണ് ഫീ ഒക്കെ? എത്ര അതായത് അഡൽട്ടിന് 150 rupees ആണ്. അപ്പൊ ഞങ്ങൾ 4 പേർക്കും 600 ആയി. 600 rupees ആണ് ഇങ്ങടെ എൻട്രി. 2 വയസ്സിന് മേലെ കുട്ടികൾക്ക് ഫുൾ പേയ്മെന്റ് ആണ്. താഴെയാണെങ്കിൽ കേറാം, ഫ്രീ ആണ്. അപ്പൊ 150 rupees അല്ല നമുക്ക് ഫ്രീ ഫോർ 1 പേഴ്സൺ. ഇത് 90s cinema, പിന്നെ ഇതും ആണുള്ളത് കേട്ടോ. ₹150 നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യാന്ന്, എല്ലാം യൂസ് ചെയ്യാൻ അല്ല, പാർക്കൊക്കെ കോമൺ ആയിട്ട് ഇതൊക്കെ ഈ ഏരിയ ഒക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ മേലെ കാണുന്ന ഈ റൈഡ്സും കാര്യങ്ങളും ഇന്നത്തെ സെപ്പറേറ്റ് പേയ്മെന്റ് ആണ്. എത്രയാണ് പേയ്മെന്റ്? അല്ല, അത് പെർ പേഴ്സൺ എൻട്രി ഫീ ആണ് 150. അതിന് ശേഷം വേറെ എന്തോ പേയ്മെന്റ് ഉണ്ട്.
ഇതാണ് വണ്ടി ഓടിക്കാൻ കൊടുത്താനുള്ള അവസ്ഥ. ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങളുടെ 20 മിനിറ്റ് കഴിഞ്ഞ് അത് കാറ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല സൂപ്പറായിരുന്നു. രണ്ട് മൂന്ന് ഇടിയൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്നല്ല ഞാൻ എൻ്റെ കുറെ ഇടിയൊന്നും ആരും ക്യാമറയിൽ കിട്ടിയില്ല. കാറൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ നടുക്ക് ഈ സാധനം വെച്ചിട്ടുള്ള കാരണം ടയർ അതിനെ മേലക്കേറി പോവാണ്. അപ്പൊ പിന്നെ നമ്മൾ അപ്പൊ തന്നെ വണ്ടി ചെരിയും. അങ്ങനെ നൈസാണ്, 250 കുഴപ്പമില്ല. ആ തിരുവണി ജെ സി ബി കിട്ടിയിട്ടുണ്ട്. അമ്പമ്പോ ഐസ്ക്രീംസ് ഉണ്ട്, രണ്ട് ടിക്കറ്റിലുള്ളതാണ്. അപ്പൊ രണ്ട് കോൺ ടോപ്പ്, ചോക്കോ ബൈറ്റും നിങ്ങക്ക് ബട്ടർ സ്കോച്ച് എടുത്തിട്ടുണ്ട്. കോൺ ടോപ്പ് എടുത്തേക്കാം. ഓക്കെ, അകത്ത് കയറി എ സി ഒക്കെ ഇട്ടിട്ടുള്ള ഈ റൂമിൽ കയറി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഓക്കെ, കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു ഐസ്ക്രീമോട് കൂടി ഞങ്ങളുടെ ഈ ഒരു ഐ ഡ്രൈവ് കൊച്ചി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തിരിച്ച് എങ്ങനെയാന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഐ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാണ്. പോവല്ലേ, നമുക്ക് പോ, മഴയുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഫോറത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റെഡി? റെഡി. യെസ്. അപ്പൊ ഞങ്ങൾ, അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം ഓൾറെഡി 3 times മുമ്പ് ഇവിടെ വന്നതാണ്. അല്ല, 3 times ഞാൻ ഇവിടെ വന്നതാണ്. ഇവൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ്. അപ്പോ നമുക്ക് ഇവനെ നമുക്ക് ഫോറം മാൾ കാണിക്കാം. ഞങ്ങൾ കേറി 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 ഏറ്റവും ടോപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ, പാർക്കിങ്ങിൽ. ഞങ്ങൾ ഫോറമാളത്തിനുള്ളിൽ കയറി കയറി ഇനി നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാണ് ഉദ്ദേശം. എവിടെ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് കോൾഡ് കോഫി. കോൾഡ് കോഫി വെറുതെ ഇരുന്ന് നമ്മ എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശം. വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതിലൊരു പീസ് ചിക്കൻ, പാവ്ബജി, ബാക്കി രണ്ട് ചായയും സാധനങ്ങളും വരാനുണ്ട്. കഴിച്ചോ? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഒരു 7:30 സമയമായി. അങ്ങനെ ഫോറം മാളിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് പോവാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവൻ തിരിച്ചു പോകും. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.